ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷാമീസ് ഓൺ ഇന്നൊരു വ്ളോഗാണ് സോറി ഡേ ഇൻ മൈ ലൈഫ് അല്ല പക്ഷെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള നമ്മളൊരു നോർമൽ ഡെയിലി റുട്ടീനാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ വീഡിയോ കുറച്ച് റെസിപ്പീസും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കാണുക കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാം അപ്പോൾ ഞാനിതാ വൈകുന്നേരം തൊട്ടിട്ട് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിന് പിന്നെ എന്തായാലും വൈകുന്നേരം അല്ലേ ആദ്യം ഒരു ഈവനിങ് സ്നാക്ക് തൊട്ടിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ആക്കാം കോളിഫ്ലവർ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ ഒരു ബജ്ജി റെസിപ്പിയൊന്നും കാണിച്ചിട്ടില്ലാന്ന് തോന്നുന്നു പിന്നെ ഇതാ ഞാൻ പുതിയ കത്തി വാങ്ങിയിട്ടാണ് ഞാൻ എപ്പോഴും സെയിം കത്തി തന്നെ യൂസ് ആക്കുന്നതായിട്ട് ഞാൻ ഇടയ്ക്കിടയിൽ കമൻറ്റെല്ലാം കാണലുണ്ട് പിന്നെ വലിയ കത്തി യൂസ് ആക്കിയാലൊക്കെ ഈ കട്ടൈ മുറിഞ്ഞു പോകില്ല എന്നെല്ലാം ഞാൻ അന്നേരം കമൻറ്റ് ചെയ്യണ്ടിരുന്നു അന്നേരം ഞാൻ വിചാരിച്ചിന് ഈ വലിയ വലിയ ഐറ്റംസ് എല്ലാം കട്ടാക്കാൻ വലിയ കത്തി വാങ്ങണമെന്ന് അപ്പോൾ ഇതാ ഞാനൊരു ഒരു ചെറിയൊരു സെറ്റ് വാങ്ങിന് വലുതുമുണ്ട് ചെറുതും അതിൻ്റെ ചെറുതെല്ലായിട്ട് പിന്നെ ഈ വലിയ കത്തി യൂസ് ആക്കിയിട്ട് തീരെ ശീലമില്ലാത്തതുകൊണ്ട് നമുക്ക് കൈമെല്ലാം തൊതുങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ അതിലുള്ളൊരു മിഡിലുള്ള ഒരു സൈസാണ് എടുത്തിട്ട് ഇപ്പോൾ യൂസ് ആക്കുന്നത് പിന്നെ ഇതിൻ്റെയൊക്കെ ഷാർപ്പൻ ചെയ്യുന്ന സംഭവമെല്ലാം ഉണ്ട് കേട്ടോ അതിനെ കൊണ്ടിപ്പോൾ ഷാർപ്പൻ ആവുമോന്നൊന്നും അറിയില്ല പക്ഷേങ്കിൽ സംഭവം നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ അത് വാങ്ങി പിന്നെ ഇതിപ്പോൾ ഞാൻ കോളിഫ്ലവർ കട്ടാക്കുന്നതാണ് ചെറിയ കത്തി തന്നെ യൂസ് ആക്കി ശീലമായിട്ട് നമുക്ക് വലുതാവുമ്പോൾ എന്തോ കൈമെല്ലൊരു ഒതുങ്ങാത്ത പോലെ ഇനിയിപ്പോൾ ഇതാ കോളിഫ്ലവർ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇതിപ്പോൾ ബജ്ജി ആക്കാനല്ലേ അന്നേരം നല്ല ചെറുതാക്കുന്നതാണ് ഒന്നുകൂടി നല്ല അങ്ങനെ ഇതാ ഞാനത് മൊത്തം കട്ടാക്കിയിട്ട് നമ്മൾ സാധാരണ കോളിഫ്ലവർ ക്ലീൻ ആക്കൂലേ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയിലിട്ടിട്ട് അങ്ങനെ ക്ലീൻ ആക്കി വെച്ചിന് എന്നിട്ട് ഒരു ബൗളിൽ കുറച്ച് കടലമാവ് എടുത്തിന് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഇത് ചെറിയ ജീരകയില്ലേ അതിൻ്റെ പൊടി കേട്ടോ ആ കുമിൻ സീഡിൻ്റെ പൗഡർ പിന്നെ അപ്പോൾ അത് പൗഡർ കുറച്ച് കുറവേ വേണ്ടിയില്ല അപ്പോൾ ഞാൻ കുറച്ച് വലിയ പൊടിക്കാത്ത ചെറിയ ജീരകം കൂടി ഇട്ടിന് പിന്നെ ഇതാ ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ പിന്നെ എന്താ പിന്നെ കുറച്ച് ഉപ്പും പിന്നെ നോർമൽ വെള്ളവും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നോർമൽ ബജ്ജിൻ്റെ മിക്സ് ആക്കൽ ഇതെല്ലാം കൂടി കട്ടയൊന്നും ഇല്ലാണ്ട് മിക്സാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി നല്ല ചെറുതായിട്ട് ചുവപ്പാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ സ്പൈസി എല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ കട്ടാക്കി ഇടുക ഇതിലേക്ക് കുറച്ചും കൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതായത് ഇങ്ങനെ ഡിപ്പാക്കി നോക്കുമ്പോൾ കറക്റ്റ് കോട്ട് ചെയ്തിട്ട് നിൽക്കണം ആ ഒരു കൺസിസ്റ്റൻസിയില്ല കേട്ടോ വേണ്ട അധികം ലൂസാവർ അധികം ടൈറ്റും ആവേണ്ട എന്നിട്ട് ഇതാ ഓയിൽ ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാണ് അത് ചൂടാക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കുക നോർമൽ സാധാരണ പോലെ ഒരു നല്ല ചൂടുള്ള ഓയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് പൊരിക്കുക പിന്നെ കുറച്ച് സമയം വെച്ചിട്ട് ഒന്ന് നല്ല ക്രിസ്പി ആക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി നല്ല പിന്നെ വേറെ എന്താ ഇതിലെ ജീരകത്തിൻ്റെ പൊടിയൊന്നും സ്കിപ്പ് ആക്കേണ്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ബജ്ജിയിൽ ജീരകത്തിൻ്റെ പൊടിയും ജീരകവും എല്ലാം ഇട്ടാൽ ഞാൻ കുറച്ച് അധികം ഇടലുണ്ട് ബജ്ജിയിൽ ജീരകം നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഞാൻ മൊത്തത്തിൽ പൊരിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ വലിയൊരു കോളിഫ്ലവറാണ് എടുത്തിന് അതിൻ്റെ നിരപ്പകുതിയെ ഞാനിപ്പോൾ ഫ്രൈ ആക്കിയിട്ടുള്ളൂ എന്നിട്ടും കുറേ ഉണ്ട് കോളിഫ്ലവർ നല്ല എന്താ പറയുക കുറേ ക്വാണ്ടിറ്റി കാണുമല്ലോ അപ്പോൾ ഇതാ ഞാൻ വേനെ സെർവ് ചെയ്ത് നല്ല ചൂടോടെയല്ലേ ബജ്ജി തിന്നണ്ട് രണ്ട് സോസും എടുക്കലുണ്ട് കേട്ടോ നമ്മൾ ചില്ലി സോസും ടൊമാറ്റോ സോസും നമുക്ക് തോന്നുന്നു ഒന്നുകൂടി ബജ്ജിൻ്റെ ഒക്കെ എല്ലാം കുറച്ചുകൂടി ബെറ്റർ ചില്ലി സോസാട്ടോ ചെറിയൊരു എരിവും പുളിയെല്ലായിട്ട് അടിപൊളി കോമ്പിനേഷനാണ് ചില്ലി സോസും ബജ്ജിയും ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ആക്കി നോക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളത് കാലിയാക്കി ചൂട് ബജ്ജി കിട്ടിയാൽ പിന്നെ എങ്ങനെയാണ് കാലിയാകുന്നത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പിന്നെ നമ്മൾ രണ്ടാളെയും ഫേവറേറ്റാണ് ബജ്ജി പിന്നെ ഇത് എല്ലാ ബജ്ജിയും ഞാൻ ഈ ഒരു സെയിം മിക്സിൽ തന്നെയാണ് ടാക്കിൽ ഏകദേശം ഇങ്ങനെ തന്നെ ഉരുളക്കിഴങ്ങ് ബജ്ജിയിലെല്ലാം ആണെങ്കിൽ പച്ചമുളകും കൂടി കട്ടാക്കി ഇടലുണ്ട് അപ്പോൾ ഇതാ ഇക്ക പോകുന്ന ടൈമായി ഇനിയിപ്പോൾ ഇതിപ്പോൾ ഒരു 4:30 ആ സമയമാട്ടോ ഇത് ഹലോ എന്ന് പറഞ്ഞേ
ആലു എന്ന് പറഞ്ഞേ താത്തല്ല ആലു പിന്നെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ആലു സംസാരിച്ച് തുടങ്ങിയിട്ടില്ല ഒന്നര വയസ്സായിട്ടും എന്നെല്ലാം പറഞ്ഞിട്ടില്ലേന അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ റീപ്ലേസ് വന്നിന് കുറേ ആൾ പറഞ്ഞ് എൻ്റെ മക്കളും ആ ഒരു ഏജിൽ തന്നെയാണ് സംസാരിച്ച് തുടങ്ങിയതിന് ടെൻഷനാക്കേണ്ട എന്നെല്ലാം പിന്നെ കുറേ പേര് പറഞ്ഞിന് ഒന്ന് ശ്രദ്ധിക്കണം സംസാരിച്ച് തുടങ്ങുന്നുണ്ടോ നോക്കണം എന്നെല്ലാം ഇപ്പം ചെറുതായിട്ടുള്ള വർത്തമാനം പറഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ കുറച്ച് കുറച്ച് ചില ചില വേർഡ്സ് എല്ലാം പറയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് സമാധാനമായി പിന്നെ വേറെന്നാ പിന്നെ എനിക്ക് കുറേ മുന്നേ തൊട്ട് കമൻറ്റ് വരുന്നതാണ് ഡെലിവറി സ്റ്റോറി ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതായിട്ടൊരു സ്റ്റോറി ഒരു വ്ളോഗായിട്ട് എടുക്കാനില്ലാത്തതുകൊണ്ട് എടുക്കാനില്ല എന്നല്ല സ്റ്റോറി കുറേ ഉണ്ട് ഡെലിവറിൻ്റെ അതെല്ലാവരെയും വലിയ വലിയ സ്റ്റോറീസ് ആയിരിക്കുമല്ലോ പക്ഷേ അതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിനായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഈ വീഡിയോയിൽ തന്നെ അങ്ങ് പറയാമെന്ന് പറയാൻ തുടങ്ങിയാൽ കുറേ എന്തെല്ലോ പറയാനുണ്ടാവും എന്നാലും ബ്രീഫായിട്ടൊന്ന് പറയാം രണ്ടാളെയും നോർമൽ ഡെലിവറിന്നു കേട്ടോ രണ്ടാളെയും പ്രസവിച്ചിന് ഞാൻ നാട്ടിൽ നിന്ന് തന്നെയാണ് നാട്ടിൽ നിന്ന് നമ്മളെ കണ്ണൂർ മട്ടന്നൂർ എച്ച് എൻ സി നിന്നാണ് ഞാൻ രണ്ടാളെയും ഡെലിവറി ഉണ്ടായിന് പിന്നെ ഇന്നൂൻ്റെത് ഞാൻ ഇന്നൂന് പ്രസവിച്ച എൻ്റെ ഏജ് എല്ലാം ഞാൻ ചോദിച്ചത് കണ്ടിട്ടാ ഇന്നൂന് പ്രസവിച്ചിന് എൻ്റെ 19.5 വയസ്സിലാണ് ഇപ്പോൾ ഓൾക്ക് 5 വയസ്സ് കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടാളെയും ഏജ് ഡിഫറൻസ് ഒരു 3 വയസ്സും 8 മാസമാണ് കറക്റ്റ് പറഞ്ഞാൽ ഒരു 4 വയസ്സോളം ഉള്ള ഡിഫറൻസ് ഉണ്ട് പിന്നെ ഇപ്പോൾ ഇന്നൂനിപ്പോൾ 5 കഴിഞ്ഞ് ആലൂന് 1.5 കഴിഞ്ഞ് അങ്ങനെ അപ്പോൾ ഇന്നൂന് ഞാൻ ഇടുന്നേനു പ്രഗ്നൻസി ക്യാരിങ് സ്റ്റാർട്ട് ചെയ്തിന് ഇടുന്ന ഒരു 7-7 മാസം ആയിരുന്നു ഞാൻ നാട്ടിലേക്ക് പോയിന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഇന്നൂന് ആ സമയത്ത് ഞാൻ ആദ്യം ഇവിടെ വന്ന സമയത്തൊരു ഇന്നൂൻ്റെ പ്രഗ്നൻസി എന്നിട്ട് ഒരു 7 മാസം ആയിരം നാട്ടിൽ പോയി എന്നിട്ട് നോർമൽ ഡെലിവറിനു അൽഹംദുലില്ല ഇന്നോൻ്റെനു ഒരു പ്രശ്നവും ഇല്ലേനു ഒരു സാധാ നോർമൽ ഡെലിവറിനു പ്രഗ്നൻസീൻ്റെ സമയത്തും ഒന്നും ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇന്നൂൻ്റെത് കഴിഞ്ഞിട്ട് ഇന്നൂന് 3 വയസ്സിൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്താണ് ആലുവിൻ്റെ പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവർ തമ്മിൽ ആ ഒരു ഏജ് ഡിഫറൻസാണ് ഞാൻ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ആലുവിൻ്റെതിന് ഞാൻ 4 മാസം ഇട നിന്നിട്ടുള്ളൂ ഇന്നൂൻ്റെത് 7 മാസം വരെ ഞാൻ ഇട നിന്നിട്ടുണ്ട് ഇന്നിട്ടാണ് നാട്ടിൽ പോയിന് പക്ഷേങ്കിൽ അന്നേരം ആരും ഇല്ലല്ലോ ഇന്നൂൻ്റെ സമയത്ത് എനിക്ക് മുന്നേ ഒരു കുട്ടിയൊന്നും ഇല്ലല്ലോ ആലുവിൻ്റെ അതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഉണ്ടല്ലോ നോക്കാൻ അപ്പോൾ എനിക്ക് ആന്നില്ല എന്ന് തോന്നിയിട്ട് ഞാനൊരു 4 മാസം ആ ഒരു സമയത്ത് തന്നെ നാട്ടിലേക്ക് പോയി പിന്നെ ആലുവിൻ്റെതിന് കുറച്ച് കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഞാൻ നാട്ടിൽ പോയി 4 മാസം ഫസ്റ്റ് തന്നെ ഡോക്ടർ നമ്മൾ മന്ത്ലി ചെക്കപ്പിന് പോകുമല്ലോ ആ സമയത്ത് പ്ലാസൻ്റെ താഴെയാണെന്ന് പറഞ്ഞിരുന്നു കുറച്ച് ലോ ലൈങ് കണ്ടീഷനാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതിനു ഫസ്റ്റത്തെ ഒരു കോംപ്ലിക്കേഷൻ ആലുവിൻ്റെതിൽ പിന്നെ അതൊരു 6 മാസത്തെ ചെക്കപ്പിൽ പ്ലാസൻ്റെ നോർമൽ കണ്ടീഷനിലായിട്ടാണ് അപ്പോൾ താഴെ ആയിപ്പോയാൽ സി സെക്ഷനെല്ലാം ആവുമെന്നുള്ള പേടിയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ അത് നോർമലായി പിന്നെ 7 മാസം ആലുവിൻ്റെ പ്രഗ്നൻസിയിൽ ഫ്ലൂയിഡ് കുറവാന്ന് വെള്ളം കുറവാന്ന് എന്നെല്ലാം പറഞ്ഞിട്ട് വേറെയും പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ അൽഹംദുലില്ല അത് പിന്നെ ഒരു 9 മാസം എല്ലാം ആകുമ്പോൾ ഡെലിവറിൻ്റെ സമയത്തെല്ലാം അതെല്ലാം ഓക്കെ ആയി പിന്നെ അങ്ങനെയാണ് കേട്ടോ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊന്ന് പേടിച്ചു പോയിനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നോൻ്റെത് 7 മാസം വരെ ഇവിടെ നിന്നുകൊണ്ട് കുട്ടി ബേബി ഗേളാണോ ബോയ് ആണോ എന്ന് ഞാൻ അറിഞ്ഞിനേനു പക്ഷേ ആരോടും പറഞ്ഞിട്ടില്ല നാട്ടിലുള്ളതെന്നും പക്ഷെ നമ്മൾ അറിയേനു ബേബി ഗേളാണെന്ന് അറിയേനു പക്ഷേ രണ്ടാമത്തെ ആലുവിൻ്റെത് ഞാൻ മാക്സിമം 4 മാസം വരെ നിന്നിട്ട് അറിഞ്ഞിട്ട് പോവാം നാട്ടിലേക്ക് എന്നെല്ലാം വിചാരിച്ചിനേനു പക്ഷേ തീരെ കഴിയാത്തതുകൊണ്ട് പിന്നെ 4 മാസത്തെ ചെക്കപ്പിനൊന്നും നിൽക്കാണ്ട് നാട്ടിൽ പോവാന്ന് ചെയ്തിന് പക്ഷേ നമുക്ക് അങ്ങനെ ഒരു ആണ് വേണം രണ്ടാമത്തത് ആണ് വേണമെന്നുള്ളതൊന്നും എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലേനു കേട്ടോ നമുക്ക് രണ്ടാക്കും ഗേളിനെയാണ് ഇഷ്ടമാവുകൊണ്ട് പിന്നെ നമുക്ക് പെണ്ണു തന്നെ വേണമെന്നേനു ആഗ്രഹം അങ്ങനെ പിന്നെ വേറെന്താ പറയാനുള്ളത് അപ്പോൾ ഇതെല്ലാം തന്നെ എൻ്റെ ഡെലിവറി സ്റ്റോറി പിന്നെ ലേബർ റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പഠിച്ചവനെ അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല പിന്നെ ലാസ്റ്റത്തെ പിന്നെ ഞാൻ ലാസ്റ്റത്തെ ആലുവിൻ്റെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പം അടുത്ത സിസ്റ്റേഴ്സിനോടെല്ലാം ഇനി എൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ടേക്ക് വരില്ല എന്നെല്ലാം പറഞ്ഞതിന് വന്നിന് പിന്നെ പക്ഷെ നല്ല കെയറിങ്ങും നല്ല സ്വഭാവനും ആ ഹോസ്പിറ്റലിലെ സിസ്റ്റേഴ്സെല്ലാം പിന്നെ ആലുവിൻ്റെ പ്രസവ സമയത്ത് 2 ഇക്ക വന്നനേനു ഇന്നൂൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് ഇക്ക നാട്ടിലില്ലേനു കേട്ടോ
അപ്പോൾ ഇങ്ങനെയല്ലാന്ന് എൻ്റെ ഡെലിവറി സ്റ്റോറി. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ ഇന്ന് ഒറോട്ടിയും ബീഫ് കറിയും എല്ലാം ആക്കുന്നത്. ബീഫ് കറിക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം കട്ടാക്കി വെക്കലാന്ന്. രണ്ട് ഉള്ളി, രണ്ട് തക്കാളി, ചെറിയ ഉള്ളി കേട്ടാ, തക്കാളി കുറച്ച് വലുത്, പിന്നെ കുറച്ച് പച്ചമുളക്, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കട്ടാക്കി വെച്ചിന്. പിന്നെ ഇതാ ബീഫ് കട്ടാക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഞാൻ ഇടുന്ന ഫ്രഷ് വാങ്ങലാട്ടാ. അത് പാകിസ്ഥാൻ ബീഫാണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ഇങ്ങനെ കമൻസ് കണ്ടിട്ട് ഇങ്ങനെ ഗൾഫിൽ നിന്നെല്ലാം ഇത് ഏത് ബീഫാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് നമ്മളെ ലുലുവൊന്നും അല്ല കേട്ടാ, ഇത് ഫ്രഷ് ബീഫ് സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങുന്നതാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഇതിപ്പോൾ കറിക്കും ഫ്രൈക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം എടുത്തതാണ്. ഇത് രണ്ടും ഒന്ന് സെപ്പറേറ്റ് ആക്കി വെക്കണം. അപ്പോൾ ആദ്യം കറിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ കട്ടാക്കിയ ഐറ്റംസ് മൊത്തത്തിൽ ഞാൻ ഇടുന്നുണ്ട്. മല്ലിയിലയിൽ പകുതി ഇടുന്നുള്ളൂ, ബാക്കി കുറച്ച് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് അട വെച്ചിന്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഇട്ടിന്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വാട്ടുക. കുറേ നേരമൊന്നും വാട്ടേണ്ട, കുക്കറിൽ വിസിലടിക്കാനില്ലല്ലേ. എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപൊടി, മുളക് പൊടി ഞാനിപ്പോൾ ഒരൊറ്റ ടേബിൾ സ്പൂൺ ഇട്ട് ഇടുന്നുള്ളൂ. ഇത് ഭയങ്കര എരിവുള്ളതാണ്, അതാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. അല്ലെങ്കിൽ ഒരു രണ്ടെല്ലാം ഇട്ടോ. പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് നല്ലോണം അതിൻ്റെ ഒരു പച്ച മണമെല്ലാം മാറുന്ന വരെ ഒന്ന് വാട്ടുക. പിന്നെ അടിക്ക് പിടിക്കാണ്ട് നോക്കണം കേട്ടോ, ബിഗിനേഴ്സ് എല്ലാം ആണെങ്കിൽ. എന്നിട്ട് ബീഫ് അതിലേക്ക് ഇടുക. എന്നിട്ട് ഇതൊന്ന് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ച് വെക്കുക. ഇതിലേക്ക് ഇനി തേങ്ങയിൽ ഇടാനുണ്ട്. അതിന് മുന്നേ ഇത് ആദ്യം ഒന്ന് ഫസ്റ്റ് വിസിൽ അടിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. ഇനിയിപ്പോൾ അത് അടിഞ്ഞ് വേവുന്ന സമയം കൊണ്ട് ഇപ്പുറത്തൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഒരു പിടി തേങ്ങ മതി. തേങ്ങ കൂടി പോകണ്ട, അന്നേരം കറി ഭയങ്കര തിക്കായിട്ടൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് മതി. പിന്നെ ഇത് കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടാ, ഫെനൽ സീഡ് വലിയ ജീരകമാണ്. പിന്നെ തേങ്ങ തണുപ്പ് പോയിട്ടില്ലേനു, ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെ ഇട്ടിയാന്ന്, വേണ്ടാന്ന് ഒരു കട്ട പിടിച്ച പോലെ. അപ്പോൾ ഇത് ഇത്രയായാൽ മതി. അധികം നമ്മൾ ചിക്കൻ കറിക്കൊന്നും വറക്കുന്ന പോലെ വറക്കണ്ട, കുറച്ചൊന്ന് കളറ് മാറിയാൽ മതി. എന്നിട്ടത് തണിഞ്ഞാലെന്ന് പറഞ്ഞാൽ ചൂടറിയാൽ അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് ഇതാ ബീഫ് നല്ലോണം വെന്ത് വന്നിന്, അതിൽ വെള്ളമെല്ലാം കുറച്ച് വറ്റീന്. എന്നിട്ട് ഈ തേങ്ങൻ്റെ മിക്സ് അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഞാൻ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലൂസ് എത്ര വേണമെന്ന് വെച്ചാൽ അത്ര വെള്ളം ഒഴിക്കുക. അപ്പം ഞാൻ അധികം ടൈറ്റിൽ വെക്കലില്ല കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ മാറ്റി വെച്ച മല്ലിയില ഇടുക. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് ഇതൊന്ന് തളിച്ചാൽ മതി, നമ്മൾ കറി റെഡിയായി. ഇത് ശരിക്കും ഒരു കണ്ണൂർ സ്റ്റൈലുള്ള ഒരു നാടൻ കറി കേട്ടോ. അധികം വീട്ടിലും ഉണ്ടാവും ഇങ്ങനത്തെ കറിയെല്ലാം. നമ്മൾ ഒറോട്ടിക്കും ചപ്പാത്തി എല്ലാത്തിനും മാച്ച് ആയിട്ടുള്ള കറിയാണ്. ഞാനിങ്ങനെ സമയമുണ്ടെങ്കിൽ രാത്രിക്കേക്കുള്ള കറി വൈകുന്നേരം ആക്കി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നേരത്തെ അടാക്കി വെച്ചതാണ്. പിന്നെ പുറത്ത് കുറച്ച് കാറ്റെല്ലാം ഉണ്ടേനു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് നല്ല മഴ. അപ്പോൾ ഞാൻ രണ്ടാളെയും വിളിച്ചിട്ട് ഒന്ന് മഴ കാണിച്ചു കൊടുക്കലാന്ന്. അല്ല മഴയാ ഇങ്ങനെ ഇടയ്ക്ക് പെയ്യുന്ന മഴയായതുകൊണ്ട് കാണുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവും. പിന്നെ മഴ പെയ്യുമ്പോൾ ഒരു നല്ല മണ്ണിൻ്റെ മണലെല്ലാം ഉണ്ടാവില്ലേ, ആ മണലെല്ലാം ഉണ്ടാവും കേട്ടോ. മറ്റേ ഈ സ്ഥലത്തില്ലേ, മറ്റേ ഈ പുറത്തെ സ്ഥലത്ത് വെള്ളം വരും. പിന്നെ ഇന്നൂനെ അറിയാം, നാട്ടിലെല്ലാം പോയാൽ മഴയെല്ലാം പെയ്യുന്നതായിട്ട് അവൾക്ക് ശീലമുണ്ട്. പക്ഷെ ആലുവിന് ഭയങ്കര അത്ഭുതം കേട്ടാ. ആലു കൈയെല്ലാം പുറത്തേക്ക് ഇട്ട് വെള്ളമെല്ലാം തൊട്ട് വെക്കുന്നുണ്ടേനു. മ
മഴ ഒരു 10-20 മിനിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഇവരെയും കൊണ്ട് ഇങ്ങനെയുടെ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന അത്ര സേഫൊന്നുമല്ല. പിന്നെ കുറച്ച് കഴിയുമ്പം ഇൻട്രസ്റ്റ് കൂടിയിട്ട് വല്ലാണ്ട് കളിക്കും. അന്നേരം എനിക്ക് പിന്നെ പേടിയായിട്ട് പിന്നെ ആ വേഗം പൂട്ടിയിട്ട് ആലുവിനെ കൊണ്ടുപോയി ഉറക്കിയിട്ടാണ് വൈകുന്നേരം. ഈ സമയത്താണ് ആലു ഉറങ്ങൽ. എന്നിട്ട് അത് ഞാൻ എൻ്റെ പണികളെല്ലാം സ്റ്റാർട്ടാക്കൽ വൈകുന്നേരട്ടാണ്. അധികവും വൈകുന്നേരം ടു രാത്രി വരെയാണ് ഞാൻ അധികവും ഇങ്ങനത്തെ നമുക്ക് ഡെയിലി ഉള്ള പണികളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം ചെയ്യൽ. അതെന്താണെന്നറിയില്ല, ഇവിടുന്ന് നമുക്ക് ആ ഒരു രാത്രിക്കെല്ലാം കൂടുതൽ സമയം ഉണ്ടാവുക. നമ്മുടെ നാട്ടിൽ നിന്നെല്ലാവുമ്പോൾ മാക്സിമം എല്ലാ പണിയും വൈകുന്നേരമല്ലേ ചെയ്യുക, പക്ഷേ അല്ല സോറി രാവിലെയല്ലേ ചെയ്യുക, പക്ഷേ ഇവിടുന്ന് രാത്രിക്കാണ് കൂടുതൽ സമയം പോലെ തോന്നൽ. അതെന്താണെന്നറിയില്ല, ലേറ്റായിട്ട് കിടക്കുന്നതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പകലൊന്നിനൊന്നും ടൈം ഉണ്ടാവില്ല, രാത്രിയാണ് എല്ലാം ചെയ്യാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവുക. പിന്നെ ഇതിപ്പോൾ ഞാൻ ഡ്രസ്സ് അലക്കാൻ വേണ്ടി ഇടില്ലാന്ന് എൻ്റെ ഉമ്മ ചോദിക്കും, എന്താണ് നീ എല്ലാം രാത്രിക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കോട്ടെ, എനിക്കെല്ലാം രാവിലെ ചെയ്തുകൂടെയെന്നല്ല. പക്ഷേ അതെന്താണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ മാറ്റാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഇതാ മഗ്‌രിബിൻ്റെ സമയമെല്ലാം ആയി, മഗ്‌രിബ് നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ടാണ്. പിന്നെ ഇന്നും ആലോ ഇറങ്ങിയാൽ പിന്നെ ഒരേ ടി വി ആണല്ലായിരിക്കും, ഒരു മൂഡ് ഓഫായിട്ട് ഓൾക്ക് വലിയ എന്താ പറയുക വലിയ മൂഡൊന്നും ഉണ്ടാവില്ല ആലു ഇറങ്ങിയാൽ. അപ്പോൾ ആ സമയത്ത് ഓൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആ ജ്യൂസിൽ ഞാൻ കഴിഞ്ഞ ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ അങ്ങനെ ഐസാക്കി വെക്കും കേട്ടോ. അങ്ങനത്തെ ഇങ്ങനത്തെ എല്ലാം കൊടുത്താൽ പിന്നെ ഓള് കുറച്ച് മൂഡിലിരുന്നോളും അല്ലേ. പിന്നെ മൊത്തത്തിൽ കംപ്ലൈൻ്റ് ആയിരിക്കും, എനിക്ക് ആരും ഇല്ല, ആലുവിന് എന്തിനാ ഉറക്കിയെന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്താൽ പിന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരുന്നോളും. അതുമല്ലെങ്കിൽ പിന്നെ അമ്മായിൻ്റെ വീട്ടിൽ പോകാനെല്ലാം പറയും. അപ്പം ഞാൻ ഡെയിലി അങ്ങനെ വിടലില്ല. അപ്പോൾ ആലോ ഇറങ്ങി എണീച്ചാൽ പിന്നെ ഇവളെ കണ്ടിട്ടില്ലെങ്കിൽ അതും കുഴപ്പമായിരിക്കും. പിന്നെ ഇത് വേണ്ട, എൻ്റെ ചുമരിൽ ഇന്നുവിൻ്റെ എന്താ പറയുക ഇന്നു വരച്ച് വെച്ച് കേട്ടോ, ഇതെല്ലാം ഫുള്ള് വൃത്തിയായിട്ടാക്കി വെച്ചിന്. ഇത് റാബിറ്റ് മാറ്റിന്റെ അടിപൊളി ഡ്രോയിങ് കേട്ടാ. ഇത്രയും വൈറ്റ് ബോർഡ് ഇല്ലേ, വൈറ്റ് ബോർഡിന്റെ മേലെ ഒട്ടിച്ചു വെച്ചാലോ, ആരും കാണൂലല്ലോ വൈറ്റ് ബോർഡ് ഇല്ലേ, എന്റെ വൈറ്റ് ബോർഡ് എഴുതുന്ന കാച്ച് പറഞ്ഞോക്കിയാ. ലെറ്റ് മീ റിമെമ്പർ. Let me remember. One book, one pen, one teacher, one child, one teacher, all can change the world. Are parne who said? Who said that? Malala Yousafzai. Very good. This last enna paraya? Last. Thank you. Have a nice day. Thank you. Have a nice day. Thank you. ടീച്ചേഴ്സ് ഡേൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ ആട്ടോ ഇത്. അവളെ ക്വാഡ്സ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ പഠിപ്പിച്ചു കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്തതാണ്. പിന്നെ ഇത് റെഡ് റോസ് ഞാൻ ഇക്കാനോട് ഫ്രഷ് റോസ് വാങ്ങിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നു. സ്കൂളിലാകുമ്പോൾ നമ്മൾ ടീച്ചേഴ്സിന് ഇങ്ങനെ കൊടുക്കുമല്ലോ, ഇതിപ്പോൾ അതൊന്നും നടക്കില്ലെങ്കിലും വീഡിയോ എടുത്തിട്ട് സെൻഡാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. പ്രോഗ്രാം ഇവൾക്ക് ഓൺലൈൻ തന്നെയാണ്, പിന്നെ നാട്ടിലുള്ള ടീച്ചേഴ്സിനെല്ലാം സെൻഡാക്കണം വീഡിയോ. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് സാരി എടുത്ത് കൊടുക്കല്ലോ ടോക്ക്, എൻ്റെ ഒരു ഷോൾ വെച്ചിട്ട്. എങ്ങനെ എടുക്കേണ്ടതെന്നുമില്ല, ഐഡിയ ഒന്നുമില്ല, എന്നാലും കാണുമ്പോൾ ഒരു സാരീൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ഒരു ചുരുക്കലെടുത്തിട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട്. സാരിയും കണ്ണടയെല്ലാം ഇട്ടിട്ടൊന്ന് ടീച്ചറിൻ്റെ ലുക്കാക്കാൻ വേണ്ടിയാണ്. പിന്നെ ഇവൾക്ക് സ്പീച്ചെല്ലാമാണെങ്കിൽ ഒരാഴ്ച മുന്നേ തന്നെ ഞാൻ ഇങ്ങനെ ഇവളെ പഠിപ്പിക്കാൻ തുടങ്ങണം, അവൾ കളിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു തുടങ്ങണം. പക്ഷേ ഇത് ക്വാഡ്സ് ആയതുകൊണ്ട് ഞാൻ ഇന്നേ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. അല്ല പകുതി കൊണ്ടുവിട്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ ഇട്ടിട്ട് മതി. ഫസ്റ്റ് ഇട്ടിട്ട് പറയുന്ന ഫസ്റ്റ് ഇട്ടിട്ട് വരണം. ഫസ്റ്റ് ഇട്ടിട്ട് വരണം. ഹോണറബിൾ സ്റ്റാർട്ട് ചെയ്യുക. ഹോണറബിൾ അസംബ്ലി മെമ്പേഴ്സ്, റെസ്പെക്റ്റഡ് പ്രിൻസിപ്പാൾ, ടീച്ചേഴ്സ്, മൈ ഡിയർ ഓൾ ഫ്രണ്ട്സ്.
അങ്ങനെ ഓളെ വീഡിയോയിൽ എടുത്തു കഴിഞ്ഞ് ഇന്നും ഇട ഇന്ത്യൻ സ്കൂളിലാട്ടോ പഠിക്കുന്നത്, ഇട ബുറൈമിയിൽ, മസ്കറ്റ് ബുറൈമിയിൽ. എന്നോട് നാട്ടിലാണോ പഠിക്കുന്നതെന്ന് ഇടയ്ക്കിടെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഇയർ ഇവളെ കെ ജി വണ്ണ് നാട്ടിൽ, ഇപ്പോൾ സെക്കൻഡ് ഇയർ തൊട്ടിട്ട് ഇട ബുറൈമിയിൽ ഇന്ത്യൻ സ്കൂളാണ് പഠിക്കുന്നത്. പിന്നെ ഇതാ ആ വീഡിയോയിൽ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. രാത്രിക്കത്തെ കുക്കറിൽ ഞാൻ ബീഫ് ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് അവിടെ വേവിക്കാൻ വെച്ചിന്. പിന്നെ ഇന്ന് ഒറോട്ടിയാണ് ആക്കുന്നത്. പിന്നെ ഈ ബോട്ടിൽ പ്ലാസ്റ്റിക് ആട്ടാ, ഗ്ലാസ് അല്ല. ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിലില്ലേ, അത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന്, അതാ ഞാൻ പറഞ്ഞത്. പിന്നെ ഒറോട്ടിൻ്റെ വീഡിയോ ഒന്നും ഞാൻ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. എൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിന്, അപ്പോൾ എൻ്റെ ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു ദിവസം കൊണ്ട് 1000 വ്യൂ വന്ന വീഡിയോ ഈ ഒറോട്ടിൻ്റെ ആണുട്ടോ. അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും മറക്കൂല. പിന്നെ അത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുക്കുക. അതിൽ ഞാൻ 2 ഈസി കറി റെസിപ്പിയും കൂടി കാണിച്ചിന് കേട്ടോ. ഒരു വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ ഒരു ഈസി ബീഫ് വരട്ടിയതും അല്ല അതിൽ കാണിച്ചിന്. അപ്പോൾ അത് വേണമെങ്കിൽ കണ്ടോ കേട്ടാ. പിന്നെ വേറെ എന്നാ, അപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിൽ എടുത്തുകൊണ്ട് ഒറോട്ടി ആക്കലാന്ന്. വീഡിയോ എടുത്തുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് സമയം കൂടുതൽ വേണമെങ്കിലും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കിച്ചണിലെല്ലാം ഉണ്ടാകുമ്പോൾ ഇതൊരു പ്രത്യേക ഒരു രസമാട്ടോ. ഇങ്ങനെ വീഡിയോയെല്ലാം ക്യാമറയെല്ലാം ചേഞ്ച് ആക്കി വെച്ചിട്ടെല്ലാം വീഡിയോയിൽ എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പണി തന്നെയാണ്. പിന്നെ ഈ ഒറോട്ടി ശരിക്കും നമ്മളെ കണ്ണൂരിൻ്റെ ദേശീയ ഭക്ഷണമാട്ടാ. നാട്ടിലെല്ലാമെങ്കിൽ എല്ലാവർക്കും ആഴ്ചക്ക് 4-5 ദിവസം ഉണ്ടാവും. പക്ഷെ ഞാൻ ഇടയ്ക്ക് ആക്കലുള്ളൂ, ഞാൻ ആഴ്ചക്ക് 1 or 2 പ്രാവശ്യം അത്രേ ആക്കലുള്ളൂ. പിന്നെ വേറെ എന്താണ്, ഇപ്പോൾ ഞാനിതാ വെല്ലെ ഒറോട്ടിയിൽ ഉണ്ടാക്കലാന്ന് ഇടയ്ക്ക് ഇന്നൂൻ്റെ അടുത്ത് പോയിട്ടുള്ളോട് വർത്തമാനം പറയുന്നുണ്ട് അങ്ങനെയെല്ലാം. അപ്പോൾ ഇങ്ങനെയല്ലാന്ന് എൻ്റെ ഒരു സാധാരണ നൈറ്റ് റുട്ടീന് ചോദിച്ചവരുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഒരു നൈറ്റ് റുട്ടീന്. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെയല്ല, ചിലപ്പം ചില മാറ്റമല്ല ഉണ്ടാവും. ചിലപ്പോൾ ഫുഡ് പാർസൽ വാങ്ങുന്ന ദിവസം വേറെ ആയിരിക്കും, പിന്നെ ചിലപ്പോൾ പുറത്ത് പോവും, പാർക്കിൽ പോവും, അങ്ങനെയെല്ലാം തന്നെ. പക്ഷേങ്കിൽ ഇപ്പോൾ കുറേ ആയിട്ട് പാർക്കിലൊന്നും പോയില്ലേനു. ഇപ്പോൾ ഇവിടെ ലോക്ക്ഡൗണും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ഫുള്ള് ഫ്രീ ആയി. അതുകൊണ്ട് രാത്രിക്ക് നമ്മൾ ഇടയ്ക്കിടെ പുറത്ത് പോകലുണ്ട്. ആദ്യത്തെ പോലെ ആയിട്ട് ഇപ്പം രാത്രി ഒന്ന് ചായ കുടിക്കാൻ പോലും, വെറുതെ ഒന്ന് കറങ്ങാൻ ഒരു ഡ്രൈവിന് പോകലെല്ലാം അങ്ങനത്തെ എല്ലാം ഒരു എന്താ പറയുക സിസ്റ്റം ആയി. പണ്ടത്തെ പോലെയായി, ഇപ്പോൾ കൊറോണ ഉള്ള ഒരു ഫീൽ ഇല്ല. അങ്ങനെ എൻ്റെ ഒറോട്ടി ഉണ്ടാക്കലെല്ലാം കഴിഞ്ഞ്. പിന്നെ ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടില്ലേന, സാധാരണ മുളക് പൊടിയും മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചിന്. എന്നിട്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും മാത്രം ഒന്ന് വാട്ടിയിട്ട് അത് ഇതിലേക്ക് ഇടുക. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട്, ഞാൻ വല്ലാണ്ട് ഡ്രൈ ആക്കുന്നില്ല, വേണമെങ്കിൽ നല്ലോണം ഡ്രൈ ആക്കാം. ഞാനൊന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു ഗ്രേവിയിലാണ് ആക്കിയത്. ഇന്ന് എല്ലാം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ടി വി കാണാൻ പോയിരുന്നത്, അപ്പോഴത്തേക്ക് ഇക്ക വന്നിട്ടാണ്. ഇപ്പം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ടും ഇപ്പം ലോക്ക്ഡൗൺ ഉള്ള പോലെ തന്നെ കുറച്ച് നേരത്തെ വരും, എല്ലാം കുറച്ച് നേരത്തെ ക്ലോസ് ആക്കും അങ്ങനെയെല്ലാം തന്നെ. പിന്നെ ഒറോട്ടിയെല്ലാം ഞാൻ കുറച്ചധികം ഉണ്ടാക്കിയതാണ്. പിറ്റേന്ന് രാവിലെ കറിയിലെല്ലാം ചൂടാക്കിയാൽ നല്ല ടേസ്റ്റാട്ടാണ്. ഞാൻ ആ ഒറോട്ടിൻ്റെ വീഡിയോയിൽ കാണിച്ചിന്. ഈ ബാക്കിയുള്ള കറിയിൽ ഒറോട്ടി ഒന്ന് മുറിച്ചിട്ടിട്ട് ചൂടാക്കിയാൽ ഭയങ്കര ടേസ്റ്റാട്ടാണ്. ബീഫിലെല്ലാം ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ എന്നാ, ഇനി നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കെല്ലാം പോവും. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും പാർക്കിൽ സൈക്കിൾ എടുത്തിട്ട് അത് എല്ലാവരും കൂടി ഓക്കെ ആട്ടാ പോലെ അതെല്ലാം ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം. അധികം വെറുതെ പുറത്ത് പോയിട്ട് ഒരു ചായ കുടിച്ചിട്ടെല്ലാം ഒരു നൈറ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ വന്ന് കിടക്കലാന്ന്. അതും ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനി ഇൻഷാല്ലാ അടുത്ത ഏതെങ്കിലും വീഡിയോയിൽ കാണിക്കാം അങ്ങനെ പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.